അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നഫീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാനൊരു ഫുഡ് റെസിപ്പിയും പിന്നെ കൂടെ ഒരു ചെറിയൊരു ഷോപ്പ് പരിചയപ്പെടുത്തുകയാണ്. അതായത് നമ്മൾ താണക്കുന്ന കക്കാട് റോഡിലേക്ക് ഉള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. എനിക്കൊന്നും ഇത് അധിക പേർക്കും അറിയില്ലാന്ന് തോന്നുന്നു. ഡിമാർട്ട് എന്നാണ് സൂപ്പർ മാർക്കറ്റിൻ്റെ പേര്. നല്ല അടിപൊളി സ്ഥലം. ഇതാ നമ്മുടെ ക്രോക്കറിൻ്റെ ഫേവറേറ്റ് ഏരിയ. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുകുഞ്ഞിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല 58-60 റുപ്പീസ് ആ ഒരു റേഞ്ചേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പോയതാ, ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാ. ഞാൻ മുമ്പ് ഇനോഗ്രേഷന് മുമ്പ് ഒരു തവണ പോയിരുന്നു. അത് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്. ഇനോഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ടില്ല. അന്നേരം സാധനങ്ങൾ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഇനോഗ്രേഷന് മുമ്പ് പോയ സമയത്ത് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. നല്ല സ്പെഷ്യസ് ആയിട്ടുള്ള സ്ഥലം. ഇത് നോക്കിയാൽ പെർഫ്യൂമിൻ്റെ കൗണ്ടറാണ്. ഇപ്പം അടുത്ത് ഓപ്പൺ ആയതാണ്. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ ഒരുപാട് ഏരിയ ഉണ്ട്. നല്ല വിശാലമായിട്ട്, അങ്ങനെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൗണ്ടറാണ്. കൗണ്ടറൊക്കെ നല്ല വെറൈറ്റി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളെ മലബാർ അടുക്കള. ഇതാ മലബാർ അടുക്കളേൻ്റെ കൗണ്ടറുണ്ട്. ആ ഒരു വണ്ടിൻ്റെ ആ ഒരു സ്റ്റൈലാണ് മലബാർ അടുക്കളൻ്റെ. പിന്നെ സ്ക്വാഷ്, നല്ല ചെമ്പരത്തിൻ്റെ സ്ക്വാഷ്, പിന്നെ നെല്ലിക്ക, പിന്നെ നമ്മുടെ ശർക്കര പൗഡർ, പിന്നെ നല്ല വെറൈറ്റി ഡിഫറെൻ്റ് പല മാതിരി അച്ചാറുകളുണ്ട്. മലബാർ അടുക്കളൻ്റെ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ മലബാർ അടുക്കളുടെ കേരള ചീഫ് കോർഡിനേറ്റർ തന്നെയാണ്. ഞാൻ ആ അച്ചാർ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇപ്പോൾ ഇന്നലെ പോയപ്പോൾ അവിടെ നിന്ന് അച്ചാർ വാങ്ങിച്ചിരുന്നു. മലബാർ അടുക്കളൻ്റെ എനിക്കൊന്ന് വയനാടിന്ന് തോന്നല്ല, വയനാടിൽ നിന്ന് തന്നെ പിന്നെ പ്രൊഡക്റ്റ് വയനാടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന അച്ചാറാണ്. നല്ല അടിപൊളി ടേസ്റ്റാണെല്ലാം ഇവിടെ. പിന്നെ എല്ലാ നമുക്ക് എന്തോ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വിശാലമായ സ്ഥലമാണ്. നമുക്ക് നല്ല സമാധാനത്തിൽ നടന്ന് എടുക്കാൻ പറ്റും. ഇപ്പൊന്നും ഒരുപാട് ആൾക്കാരിൽ എത്തിപ്പെട്ടിട്ടില്ലാന്ന് തോന്നി സൂപ്പർ മാർക്കറ്റ്. ഒരു സാധനം അന്വേഷിച്ചിട്ട് അവിടെ കയറിയതാണ്. കയറിയവൊക്കെ ഒരു കുറച്ച് സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് ഞാൻ എല്ലാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചിട്ട് എല്ലാ കൗണ്ടറും ഇങ്ങനെ കാണിക്കുന്നതാണ്. എന്താ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. നല്ല ക്യാരറ്റൊക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഞാൻ കണ്ടത് അവിടെ. നമ്മൾ കണ്ണൂർ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നിയത് നല്ല വിശാലമായൊരു പിന്നെ സൂപ്പർ മാർക്കറ്റാണ്. നമുക്ക് നന്നായിട്ട് സ്ഥലം കാണുന്നുണ്ട്. നമുക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഒന്നാമത് നമുക്ക് ഞാനിപ്പോൾ താമസിക്കുന്നത് കക്കാടാണ്. അവിടെ നിന്ന് നല്ല അടുത്ത് തന്നെയാണ്. താണ കക്കാട് റോഡിലാണ് കണ്ടത്. ഈ പിന്നെ കൗണ്ടറൊക്കെ കണ്ടാൽ ഒരു വണ്ടിൻ്റെ ആഗ്രഹം ട്രെയിനിൻ്റെ ഒരു ഇതിലാണ് ആ കൗണ്ടർ ഉള്ളത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം കുട്ടികൾക്കെല്ലാം ഇരിക്കാൻ പറ്റിയ രൂപത്തിലാണ്. നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. കുക്കർ, ഇതാ നല്ല തവിയൊക്കെ ഉണ്ട് വലിയ വലിയ. പിന്നെ ബിരിയാണി പോട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് അത് ബില്ലാക്കി അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും നിങ്ങൾ കണ്ണൂരിലെ ആൾക്കാരെ ഇവിടെ ഒന്ന് സന്ദർശിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത്. ചെറുതായിട്ടൊന്ന് മഴ തോർന്നിരുന്നു. അങ്ങനെ സാധനം എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ ഈ നല്ല മഴ സമയത്ത് നല്ല കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉണ്ടപൊട്ടിൻ്റെ, നല്ല കളർഫുൾ ഉണ്ടപൊട്ടിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രോൺസ്, പിന്നെ ഉപ്പും മുളകും മഞ്ഞളും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മറ്റ് ആ ഫ്രൈ ചെയ്ത പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു അഞ്ചാറ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
നന്നായിട്ടത് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയില കൂടി ചേർത്തിട്ട് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ രീതിയിലൊന്ന് മൂടി വെക്കാം. എന്താ നമ്മളെ ഫില്ലിങ് റെഡി ആയിരിക്കുകയാണ് ഉണ്ടപ്പുട്ടിൻ്റെത്. ഞാനിവിടെ കളർഫുൾ ഉണ്ടപ്പുട്ടാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പത്തിരിപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുഴച്ച് വെക്കാം. ഇത് ഞാനിതാ കളർഫുൾ ഉണ്ടപ്പൊട്ടിന് വേണ്ടിയിട്ട് തേങ്ങ മൂന്ന് പാട്ടാക്കിയിട്ട് വെച്ചിരിക്കും. ഒന്നിലേക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒന്നിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ ഒന്ന് സാദാ വൈറ്റ് കളറിൽ തന്നെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ നമ്മൾ കയ്യിൽ തടവിയിട്ട് ഇതിങ്ങനെ ഒരു ചെറിയ ബോൾസ് എടുത്തിട്ട് പരത്തിയിട്ട് അതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. നമ്മളെ കണ്ണൂർ ഒരു മെയിൻ ഐറ്റമാണ് കേട്ടോ ഇത്, ഈ ഉണ്ടപ്പുട്ട്. എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഈ തേങ്ങയിൽ മുക്കിയെടുക്കാം. ഞാനൊരു വെറുതെ ഒരു മുഞ്ചിന് വേണ്ടിയിട്ട് നല്ല കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്ന് കളറാക്കിയത്. തേങ്ങ വെറും സാദാ തേങ്ങയിലും ആക്കി വെക്കാം. ഇതെല്ലാവർക്കും അറിയുള്ള റെസിപ്പി ആയിരിക്കും, കണ്ണൂരില്ലാത്ത ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഷെയർ ചെയ്തതാണ്. നമ്മളത് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മളെ മൂന്ന് കളറ് ഉണ്ടപ്പുട്ടു ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല മഴൻ്റെ സമയത്ത് നല്ല അടിപൊളി കട്ടൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. അറിയുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ റെസിപ്പി എന്തെങ്കിലും ഡിഫറെൻ്റ് ഉണ്ടായിരിക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. എന്തായാലും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.